തുറന്നിട്ട് നടന്നാൽ എന്താണ് പ്രശ്നം? ഇവിടെ അവൾക്ക് ചരിത്രം പറഞ്ഞ് വിശദീകരിച്ചാൽ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഒരു വഴിയുണ്ട്. നീ എന്തിനാ ചിരിക്കുന്നത്? എന്നെ ആക്കിയതാണോ? അവൾ തൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് കണ്ട് ഫർസാന ചോദിച്ചു, ഏയ് അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? അതെ, ഫർസാന തലയാട്ടി. നമ്മൾ എന്തൊക്കെ ധരിക്കണം എന്തൊക്കെ ധരിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനു നമുക്ക് മടി തോന്നണം? അതൊക്കെ ശരിയാണ്, പക്ഷേ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണ്ടേ? ഫർസാന അവൾ സംസാരം പൂർത്തിയാക്കുന്നതിന് മുന്നേ എടുത്തു ചാടി ചോദിച്ചു, ഓക്കെ, അപ്പോൾ അതാണ് പ്രശ്നം, കാലത്തിനനുസരിച്ച് മാറണം. ഞാനൊരു ഉദാഹരണം പറയാം, നീ ശ്രദ്ധിച്ച് കേൾക്ക്. ഫർസാനയുടെ സംസാരത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായ അവൾ പറഞ്ഞു, ആ പറ. ഫർസാന കാതു കൂർപ്പിച്ചു, നമ്മളൊക്കെ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ? അതെ. ഈ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജ് ഒരുപാട് നിബന്ധനകൾ വെച്ചിരുന്നു. അഥവാ പ്ലസ് ടു ഇത്ര ശതമാനം മാർക്കോടെ കൂടി പാസ്സാവണം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ട് ഹോസ്റ്റലുകളായിരിക്കണം, കൃത്യം രാത്രി 9 മണിക്ക് ഹോസ്റ്റലിൻ്റെ ഗേറ്റ് പൂട്ടും. ഇങ്ങനെ തുടങ്ങി ഈ ക്യാമ്പസിനകത്ത് നാം വിദ്യാർത്ഥികൾ പാലിക്കേണ്ട ഒരുപാട് നിയമാവലികളുണ്ട്. അവൾ ഒന്ന് പറഞ്ഞു നിർത്തി, അതെ ഉണ്ട്, അതെല്ലാം കോളേജിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ ശരി, ഇനി പറയുന്ന കാര്യമാണ് നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പുറത്ത് കൂടെ പോകുന്ന കുറച്ച് ആളുകൾ പറയുകയാണ്, ഇതെന്ത് പരിപാടിയാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് ഹോസ്റ്റലുകളോ? ഒന്ന് പോരെ, അതല്ലേ തുല്യത? മറ്റൊരു കൂട്ടർ ചോദിക്കുന്നു, എല്ലാവർക്കും പഠിക്കാനുള്ള തുല്യ അവകാശമില്ലേ? പിന്നെന്തിനാണ് ഈ പ്ലസ് ടു പാസ്സാവണം എന്നെല്ലാം നിയമം വെക്കുന്നത്? ഇങ്ങനെയെല്ലാം ചോദിച്ചാൽ നമ്മൾ പരിഗണിക്കുമോ? അതെന്ത് ചോദ്യമാണെടി, എല്ലാത്തിനും ഒരടിസ്ഥാനവും മാർഗരേഖയുമൊക്കെ വേണ്ടേ? ഫർസാന കൗതുകത്തോടെ ചോദിച്ചു. അതെ, അത് വേണം, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നതെല്ലാം പാലിക്കണമെന്നുള്ളത് കോളേജ് നിയമമാണ്. ആ നിയമത്തെ കോളേജിന് പുറത്തുള്ളവർ എന്ത് വിമർശിച്ചാലും ഇവിടുത്തെ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ആ നിയമം പാലിക്കാനും അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ബോധ്യപ്പെട്ടത് കൊണ്ടും മനസ്സുകൊണ്ട് ഇഷ്ടമായതുകൊണ്ടുമാണല്ലോ നമ്മളെല്ലാവരും ഈ കോളേജ് ചൂസ് ചെയ്തത് അല്ലേ? അവൾ ചോദിച്ചപ്പോൾ ഫർസാന പുഞ്ചിരിയോടെ അതെ എന്ന് മറുപടി പറഞ്ഞു. എങ്ങോട്ടാണ് അവളുടെ സംസാരം പോകുന്നതെന്ന് ഫർസാനയ്ക്കിപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഞാനൊരു മുസ്ലിമാണെന്ന് അംഗീകരിക്കലോടുകൂടെ എൻ്റെ മതം പറയുന്ന പോലെ ജീവിക്കുന്നതിൽ ഞാൻ പേടിക്കേണ്ട കാര്യമോ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് നോക്കണോ? വേണ്ട, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ മതത്തെ ഞാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി ജീവിക്കുന്നതല്ലേ നല്ലത്? അവൾ നിർത്തിയ ചോദ്യത്തിൽ ഫർസാന ഒരു നിമിഷം ആലോചനയിൽ മുഴുകിയെന്ന് തോന്നുന്നു. ക്ലാസ് തുടങ്ങാറായി, പർദ ഊരിത്ത, നമുക്ക് പോകാം എന്നവൾ പറഞ്ഞപ്പോഴാണ് ഫർസാന ഇടങ്ങി എഴുന്നേറ്റത്. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ ഫർസാന ആലോചനയിലായിരുന്നു. ലുഹ നമസ്കാരത്തിന് ശേഷം നൂറയുമായിട്ടുണ്ടായ സംഭാഷണം അവളിൽ ആലോചനയുടെ തിരി കൊളുത്തിയിട്ടു. നൂറ, അതാണ് അവളുടെ പേര്. ആ പേര് ആദ്യം കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ആകർഷണം തോന്നിയിരുന്നു. പക്ഷേ ആദ്യ ദിവസം നൂറ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ആ കറുത്ത പർദ്ദയോട് എന്തോ ഒരു അപകർഷമുണ്ടായിരുന്നു. അന്ന് എല്ലാവരും അവളെ കളിയാക്കി ചിരിച്ചപ്പോൾ ഞാനും ചിരിച്ചതാണ്. ഇവളെന്താ 7-ാം നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? ഇങ്ങനെ ഒരാൾക്ക് ഇക്കാലത്ത് കോളേജിലേക്ക് വരാൻ സാധിക്കുമോ? ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലേക്ക് ഓടിക്കിതച്ച് വന്നതാണ്. പക്ഷേ ഇന്ന് അവളുമായിട്ടുണ്ടായ സംഭാഷണം കാര്യങ്ങളുടെ ഗതി മാറ്റിയിരിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ശരിയുമാണല്ലോ. പലപ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കാനും എന്തിനേറെ തട്ടം തലയിലേക്ക് വലിച്ചിടാൻ പോലും മടിയായി തോന്നിയിരുന്നു. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് തോന്നൽ, ഞാനിത് ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? അവളുടെ ചിന്ത കാടു കയറി. മനസ്സിലെന്തോ കുറ്റബോധം നിറയുന്നതായി അനുഭവപ്പെട്ടു. നെഞ്ചിലൂടെ എന്തോ ഉരുണ്ട് കയറുന്നതുപോലെ. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ആ ഹവർ എങ്ങനെയാണ് ക്ലാസ്സിലിരുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ഇനിയുള്ള 2 ഹവർ ലൈബ്രറി ടൈമാണ്. അതുല്യയോടും നൂറയോടുമൊപ്പം അവളും ലൈബ്രറിയിലേക്ക് പോയി. വിശാലമായിട്ടുള്ള ലൈബ്രറിയാണ്. വ്യത്യസ്ത മേഖലകളിലുള്ള പുസ്തകങ്ങൾ
സെഷനുകളായിട്ട് ഏരിയ തിരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരോടും ലൈബ്രറിയിൽ നിന്ന് ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ റെഫർ ചെയ്യാനാണ് സുനിത മിസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അധിക പേരും മലയാളം ലിറ്ററേച്ചർ എന്ന ടൈറ്റിൽ സെഷന് കീഴിലാണുള്ളത്. അതല്ലേലും ഈ സയൻസിൻ്റെ സങ്കേതങ്ങളൊന്നും മനസ്സിലാകാതെ ഈ പുസ്തകങ്ങളൊക്കെ എങ്ങനെ വായിക്കാനാണ്? മലയാളത്തിലേക്ക് വിമർത്തനം ചെയ്ത വല്ല സയൻസ് നോവലുകളും ഉണ്ടെന്ന് നോക്കാം. അവളും മലയാളം പുസ്തകങ്ങളുടെ സെക്ഷനിലേക്ക് നടന്നു. ദി ആൽക്കമിസ്റ്റ് എന്ന് ചില്ലലമാരയുടെ ഇടയിലൂടെ മങ്ങിക്കാണാം. അവൾ അലമാറ തുറന്ന് പുസ്തകമെടുത്തു. മുമ്പൊരിക്കൽ വായിച്ചതാണ്, ഒരുപാട് ഊർജം സമ്മാനിച്ച പുസ്തകം. നാം ഒരു കാര്യത്തിന് വേണ്ടി ശക്തമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്കൊപ്പം നിൽക്കുമെന്നാണ് വിശ്വാസം. ലോക വായനക്കാർ നൽകിയ അപൂർവ രചന എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഒരു തവണ കൂടെ വായിക്കാമെന്ന് കരുതി അവൾ പുസ്തകമെടുത്തു റീഡിംഗ് ടേബിളിന് നേരെ നടന്നു. നൂറ അവിടെ ടേബിളിലിരുന്ന് എന്തോ വായിക്കുന്നുണ്ട്. രണ്ടു പേർക്ക് അഭിമുഖമായിരിക്കാവുന്ന ആ റീഡിംഗ് ടേബിളിൽ നൂറയുടെ എതിർവശമായിട്ട് അവളും ചെന്നിരുന്നു. അവൾ അവിടെ ഇരുന്നത് നൂറ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അവള് ഭയങ്കര വായനയിലാണ്. ഒരു വയലറ്റ് നിറത്തിലുള്ള ചട്ടയോടുകൂടിയ അത്യാവശ്യം തടിച്ച പുസ്തകമാണ് അവൾ വായിക്കുന്നത്. കസേരയിൽ ഇരുന്നതിന് ശേഷം തല അല്പം ചെരിച്ച് നൂറ വായിക്കുന്ന പുസ്തകത്തിന്റെ പേര് വായിച്ചു. മാർട്ടിൻ ലിക്സിന്റെ മുഹമ്മദ് എന്ന പുസ്തകമാണത്. അത് ഈ ലൈബ്രറിയിൽ ഉള്ളതല്ല, അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാവാനാണ് സാധ്യത. ഏതായാലും ഞാനിവിടെ വന്നിരുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. ഫർസാന തൊണ്ട എനിക്ക്. നൂറ പെട്ടെന്ന് തല ഉയർത്തിയതിനു ശേഷം ഫർസാനയെ നോക്കി. അവളൊന്ന് മൂക്ക് വലിച്ചു, സങ്കടപ്പെട്ടിട്ടെന്ന പോലെ. ഫർസാന കൗതുകത്തോടെ ചോദിച്ചു, ഹേയ് അതുല്യ എവിടെ? നൂറ വേഗം വിഷയം മാറ്റി. അവൾ വാഷ്റൂമിൽ പോയതാണ്. ഫർസാന തൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലേക്ക് നോക്കി പറഞ്ഞു. നൂറ കരയുകയായിരുന്നെന്ന് ഫർസാനയ്ക്ക് മനസ്സിലായി. കരഞ്ഞിട്ടില്ല എന്നവൾ വെറുതെ പറയുകയാണ്. ഏതാടിയാ പുസ്തകം? അവൾ നൂറയുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിലേക്ക് ചൂണ്ടി ചോദിച്ചു. ഇതോ, ഇത് നബിതങ്ങളുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ്. മാർട്ടിൻ ലിക്സ് ആണ് എഴുതിയത്. എങ്ങനെയുണ്ട്? ഒരു രക്ഷയുമില്ല മോളെ, ഒറ്റയിരിപ്പിൽ വായിച്ചു പോവും. അതല്ലെങ്കിലും നബിതങ്ങളുടെ ജീവിതം ആരെഴുതിയാലും നമ്മൾ ഒറ്റയിരിപ്പിൽ വായിച്ചു പോയില്ലേ? നൂറ പറഞ്ഞത് പൂർണ്ണാർത്ഥത്തിൽ ഫർസാനയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ ഗൗരവം അറിയുന്ന മട്ടിൽ അതേന്ന് അവൾ തലയാട്ടി. എന്നിട്ട് വായിച്ചിട്ട് എവിടെയെത്തി? ഞാനോ, ഉഹദ് യുദ്ധത്തിലായിരുന്നു നബിയും സഹാബത്തും. വല്ലാത്തൊരു ദിവസമായിരുന്നു അത്, നബിത്തങ്ങളുടെ മുൻപല്ല് പൊട്ടിയ ദിവസം. നബിത്തങ്ങൾ വഫാത്തായി എന്ന് ശത്രുക്കൾ പറഞ്ഞു പരത്തിയത് കാരണം സഹാബാക്കളുടെ ഹൃദയം തകർന്നു പോയ ദിനം. ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞ് നിർത്തേണ്ടടുത്ത് നൂറ വലിച്ചു നീട്ടി പറഞ്ഞു. ശരിക്കു പറഞ്ഞാൽ നബിത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും അവൾക്ക് മതി വരാറില്ല. അത് വായിച്ചിട്ടാണോ നീ കരഞ്ഞത്? ഫർസാന എടുത്തപടി ചോദിച്ചു. ഹേയ്, ഞാൻ കരയേ? നിനക്ക് തോന്നിയതാവും. അല്ല, നീ കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അതിപ്പോൾ ഉഹദ് ചരിത്രം വായിച്ചാൽ കണ്ണുനീര് വരാത്തവരുണ്ടാവുമോ? പക്ഷെ ഞാനിപ്പോൾ കരഞ്ഞത് ഈ പുസ്തകം വായിച്ചിട്ടൊന്നുമല്ല. എന്തോ ഓർത്തുകൊണ്ട് നൂറ സമ്മതിച്ചു. പിന്നെ ഫർസാന പിടിവിടാനുള്ള ഭാവമില്ല. അത് പണ്ട് ഉപ്പച്ചി എനിക്ക് നബിതങ്ങളുടെ ചരിത്രം പറഞ്ഞു തരുമായിരുന്നു. സുബഹ് നിസ്കാരത്തിന് ശേഷം അന്ന് ഉഹദ് ചരിത്രത്തിൽ ഉപ്പച്ചി ഉമ്മു ഉമാറ എന്ന സൊഹാബി വനിതയുടെ ചരിത്രം പറഞ്ഞു തന്നിരുന്നു. അന്നത് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു. ഇന്നത് വായിച്ചപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്, അതാണ് കരച്ചിൽ വന്നത്. എന്നാൽ നീ അവരുടെ കഥ പറ. ഫർസാന ആവേശത്തോടെ പറഞ്ഞു. അവൾ നിർബന്ധിച്ചപ്പോൾ നൂറ പറഞ്ഞു തുടങ്ങി. ഉഹദിന്റെ കഥ മുഴുവൻ നമുക്ക് പിന്നെ ഒരിക്കൽ പറയാം ഇൻഷാല്ലാ. ഇപ്പോൾ നമുക്ക് ഉമ്മു ഉമാറ ബീവിയുടെ ചരിത്രം പറയാം. ഓക്കെ, തൽക്കാലം അത് മതി. ബാക്കി എന്തായാലും പിന്നീട് പറഞ്ഞു തരണം കേട്ടോ. തീർച്ചയായും പറഞ്ഞു തരും.